ഹായ് ഗൈസ്, നമുക്കിന്ന് ചോറിനൊപ്പം കഴിക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പാവയ്ക്ക തോരന ഉണ്ടാക്കുക കേട്ടോ. അതിനായിട്ട് ചൂടായ ചീഞ്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത ശേഷം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് മൂപ്പിച്ചെടുക്കാം. ജീരകം നന്നായി മൂത്ത ശേഷം അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. 10 പച്ചമുളക് നടുകീറിയത് ചെറുതായി കട്ട് ചെയ്തെടുത്താണത്. പച്ചമുളക് ഇട്ടൊന്ന് ചെറുതായി വഴറ്റിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. 1 കിലോ പാവയ്ക്ക ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാവയ്ക്ക ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് സാധാരണ എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് വേണ്ട ഉപ്പ്. ഇത്രയും ഇട്ട ശേഷം നന്നായി ഇളക്കി മിക്സാക്കി മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് അടി ചേർത്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം അത് അടിയിൽ പിടിക്കാതിരിക്കാനാണ്. വേറെ വെള്ളമൊന്നും ഞാനിതിൽ ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഈ പാവയ്ക്ക വേവുന്നത് വരെ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് പാവയ്ക്ക വേവിച്ചെടുക്കണം. പാവയ്ക്ക വെന്ത് വരണ വരെ ഇതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ നാളികേരത്തിൻ്റെ അരമുറി നാളികേരം ചെറിയതാണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം കേട്ടോ. ഞാൻ ചതച്ചൊന്നും എടുത്തിട്ടില്ല, വെറുതെ തേങ്ങ ചിരവിയ പാടെ അതിലേക്ക് ഇട്ടേക്കണതാണ്. നന്നായി ഇളക്കി മിക്സാക്കി ഉപ്പെല്ലാം പാകണമെന്ന് നോക്കിയ ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ അതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ബൈ.